ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, നിങ്ങൾ ആരും തന്നെ കേട്ട് കാണത്തില്ല. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നിഫ്റ്റി 50 ഇൻഡെക്സ് ചാർട്ട് ആണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇവിടെ ഞാൻ എടുത്ത ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 സെക്കൻഡ്സ് ടൈം ഫ്രെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്യാപ്പ് കണ്ടെത്താൻ എന്നുള്ളതാണ്. അപ്പോൾ 15 സെക്കൻഡ്സിൽ ഗ്യാപ്പ് കണ്ടെത്താൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ഗ്യാപ്പ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫോർമേഷൻ ആണ് നമ്മളിവിടെ ആക്ച്വലി പ്രോഫിറ്റ് ആക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കാരണം നമ്മൾ ട്രേഡിംഗ് സിസ്റ്റം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. കാരണം ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പിംഗ് ആണ്. നിങ്ങളിപ്പോൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ കുറേ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയതൊക്കെ സ്കാൽപ്പിംഗ് വഴിയാണ്. അപ്പോൾ ഈ ഒരു 15 സെക്കൻഡ്സ് തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജസ്റ്റ് അതിൻ്റെ ബേസിക് മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ കുറേ ഇന്നർ ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഞാനിവിടെ ഒരു ഗ്യാപ്പ് ഞാൻ ഗ്യാപ്പ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിലോട്ടാണ് ഇപ്പോൾ പ്രൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിലേക്ക് പ്രൈസ് ഇപ്പോൾ എത്തും, നമുക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. കാരണം നല്ലൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ ഈ ഒരു നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇവിടെ താഴോട്ട് വലിയ ഗ്യാപ്പ് ഫോർമേഷൻ ഒന്നും ഇല്ല. നമുക്ക് നെക്സ്റ്റ് ഇനി ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളത് ഇവിടെയാണ്. നമുക്കിവിടെ ഞാനൊരു സൂം ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് ആ ഒരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ 15 സെക്കൻഡ്സിൽ ഫോം ചെയ്തിട്ടുള്ള ഗ്യാപ്പ് ആണ്. അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫോർമേഷൻ എപ്പോഴും നോക്കി വയ്ക്കുക, മാർക്ക് ചെയ്ത് വയ്ക്കുക, ആ ഒരു ഡയറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ടാർഗറ്റായിട്ട് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ പ്രൈസ് എന്തായാലും നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ എന്തായാലും ചെറിയൊരു അപ്സൈഡ് വന്നു, മേ ബി നമുക്കൊരു റീട്രേസ്മെൻറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു 17551-ലോ അല്ലെങ്കിൽ ആ റേഞ്ചിൽ എത്തിയിട്ട് മേ ബി ഈ ഒരു ഗ്യാപ്പ് എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എടുക്കുന്നത് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. കാരണം ഇത്രയും നമ്മൾ ട്രേഡ് ചെയ്തപ്പോഴും എപ്പോഴും അത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 80% അടുത്തോളം ഈ ഓപ്പറേറ്റേഴ്സ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ താഴെയാണെങ്കിലും കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഫോം ചെയ്തിട്ടുള്ള ലോ ബ്രേക്ക് ആണെങ്കിൽ, അതായത് ഈ ഒരു ലോ ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് വയ്ക്കാവുന്നത് ഈ ഒരു ഗ്യാപ്പ് ആയിരിക്കും. അതായത് വരുന്നത് 17,515-ൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മൾ അപ്സൈഡ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് 17,568-ലാണ്. അപ്പോൾ അവിടേക്കായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അതായത് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ലോങ് പൊസിഷൻ എടുത്താൽ മതി. പക്ഷേ ഓൾറെഡി ഇപ്പോൾ പ്രൈസ് നല്ല രീതിയിൽ കയറി, നമുക്ക് ഈ ഒരു ക്യാൻഡിൽ അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടപ്പോൾ തന്നെ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഇവിടെ വയ്ക്കായിരുന്നു. വെസ്റ്റ് ബൈയിങ് പോയിന്റിലോട്ടാണ് പ്രൈസ് എത്തുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് അത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ബൈ ചെയ്താൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് 17,568-ലേക്ക് ഇപ്പോൾ പ്രൈസ് മൂവ് ചെയ്യുന്ന നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നുകൊണ്ട് മേ ബി ഈ ഒരു ഏരിയ നിന്ന് പ്രൈസ് താഴോട്ട് വരാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് താഴെ ചെറുതായിട്ട് വേറൊരു ഗ്യാപ്പ് കൂടി ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയൊരു കാണാം, ചെറിയ ഗ്യാപ്സ് ആണ്. പക്ഷേ ഇത് ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്യണമെന്നില്ല, ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റ് താഴോട്ട് എപ്പോഴാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ഒരു പറഞ്ഞ ഏരിയ നിങ്ങളിവിടെ ലൈവായിട്ട് തന്നെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് നെക്സ്റ്റ് ഗ്യാപ്പ് ടാർഗറ്റ് വെച്ച് പോകുന്ന ഉറപ്പായിരുന്നു. ആ ഒരു ഓപ്പറേറ്റേഴ്സ് ആ ഒരു ഗ്യാപ്പിനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, അതായത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഒറ്റയടിക്ക് താഴോട്ട് പ്രൈസിന് വരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്, എന്താണെന്ന് ഇനിയും നമുക്കറിയില്ല. സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് താഴോട്ടൊരു മൂവ്മെൻറ്റ് വരാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്ത് ഈ ഒരു 17,515 ഗ്യാപ്പിലേക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇത് ലൈവായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പ്രൈസ് ഇവിടെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി നെക്സ്റ്റ് ഗ്യാപ്പ് ചിലപ്പോൾ ഏറ്റവും ടോപ്പിലൊക്കെ ആയിരിക്കും, അവിടെ നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് പ്രീവിയസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഗ്യാപ്സ് ഒന്നും അധികം ഫോം ചെയ്തിട്ടില്ല. ഓൾറെഡി ഫോം ചെയ്തതെല്ലാം ഇവർ തന്നെ ഓപ്പറേറ്റേഴ്സ് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ പ്രൈസ് ഇപ്പോൾ താഴോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഗ്യാപ്പ് ഫോർമേഷൻ കറക്റ്റ് ആ ഒരു ഗ്യാപ്പിൽ നമുക്കിപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് എടുക്കുന്ന കാണാം. അപ്പോൾ കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്തു. അപ്പോൾ ഇത് ആക്ച്വലി ഓപ്പറേറ്റേഴ്സിൻ്റെ ആ ഒരു പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു
ഫിഫ്റ്റീൻ സെക്കൻഡ്സ് 30 seconds ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഒരു ട്രേഡിംഗ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മെയിൻ പ്രോബ്ലം എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു 15 seconds അല്ലെങ്കിൽ സെക്കൻഡ് ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം നമുക്ക് തരുന്നത് ഈ ഒരു ട്രേഡിംഗ് വ്യൂ മാത്രമാണ്. പക്ഷെ നല്ല ചാർജസ് അവർ എടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 month തന്നെ 6,000 rupees ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഒരു 1 year ഓൾമോസ്റ്റ് ഒരു 70,000 rupees അടുത്തോളം പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട്, ലിമിറ്റഡ് ഓഫർ എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ ഒരു ഓൾമോസ്റ്റ് ഒരു 35,000 കൊടുത്തു കഴിഞ്ഞാൽ 1 year നമുക്ക് ഈ ഒരു പ്രീമിയം വേർഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓഫർ വരണമെന്നില്ല. ഞാനിപ്പോൾ കുറെ നാളായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ തന്നായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളിപ്പോൾ ഇത് കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് പ്രീമിയം വേർഷൻ ഉപയോഗിക്കണം തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒരു 1 month എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, മാക്സിമം എല്ലാവരും ലൈക്കും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.